ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഞാൻ വീട്ടിലെത്തി. വളരെ വ്യത്യസ്തമായ ഒരു ഇനവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഫൈവ് സ്റ്റാർ തട്ടുകടയിൽ വെളിച്ചപ്പാടായി വന്ന് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ അംഗീകാരവും ഒക്കെ ഇതിനോടകം തന്നെ നേടിയിരിക്കുന്ന ആ കലാകാരനെ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഷൈജോ അടിമാലി. ഷൈജോ, ഇദ്ദേഹത്തിൻ്റെ കഴിവെന്താണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിനൊരു വാണിംഗ് കൊടുക്കട്ടെ. മറ്റൊന്നുമല്ല, ഞാൻ നിങ്ങളിൽ ഒരാളായിട്ടിരുന്നു കൊണ്ടാണ് ഇദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വെല്ലുവിളിയാണ്. വെല്ലുവിളി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത് പിന്നണി ഗായകരെ അനുകരിച്ച് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. വിജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? അല്ല, നല്ലതാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കും. നല്ലതാണെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ നമ്മളുടെ പ്രേക്ഷകരുടെ പ്രോത്സാഹനം നല്ലതാണെങ്കിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും. ആദ്യം ആരാണ് അവതരിപ്പിക്കുന്നത്? ആദ്യം പഴയ ഗായകരാണ്. പഴയ ഗായകൻ ആരാണ് ആദ്യം? എ എം രാജ പീലീല. പ്രിയപ്പെട്ടവരെ, എ എം രാജ പീലീല, ഇവരുടെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. എ എം രാജ പീലീല. ചന്ദന പല്ലക്കിൽ വീടു കാണാൻ വന്ന ഗന്ധർവ രാജകുമാര, ഗന്ധർവ രാജകുമാര. പഞ്ചമി ചന്ദ്രിക പെറ്റുവളർത്തിയ അക്ഷര രാജകുമാരി, അക്ഷര രാജകുമാരി. ജനം ഏറ്റെടുത്തു. കാരണം പാടാൻ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് ഞാൻ കുറച്ച് മുമ്പ് അനുഭവിച്ചു. പക്ഷേ പാട്ടുകാരെ അനുകരിച്ച് പാടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇനി അടുത്തതാരാണ്? അടുത്തത് മലയാളത്തിൻ്റെ ഗാനഗോകുലം എസ് ജാനകിയമ്മയുടെ ശബ്ദം. സുഹൃത്തെ, ഒരു കാര്യം പറയാം, ജാനകിയമ്മയുടെ ശബ്ദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടിക്ക് വരെ മനസ്സിൽ ഓർത്ത് നിൽക്കുന്നൊരു ശബ്ദമാണ്. അതൊക്കെ വേണോ? കാരണം ഇപ്പം നല്ല കൈ കെട്ടി അടുത്തന്നെ അത് കിട്ടുമെന്ന് തോന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുക, അത് ധൈര്യമുണ്ടോ? ഗാനഗോകുലം, നമ്മളുടെ പ്രിയപ്പെട്ട ജാനകി, ജാനകിയമ്മയുടെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. ഒരു മോൻ ഇവിടെ വന്ന് ഒരു ഗിഫ്റ്റ് കൊടുത്തു, പൈസയാണ് കൊടുത്തത്. പാട്ട് നിർത്തി പൊക്കോളാനാണോ ഉദ്ദേശിച്ചത്? അല്ല, പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് മതി, ഇനി നിർത്തി, ഇനി പൊക്കോന്നു, അതാണല്ലേ? ഇഷ്ടപ്പെട്ടിട്ടാണ്, ഇഷ്ടപ്പെട്ടിട്ട് സമ്മാനം തന്നാണ്. അപ്പോ അടുത്ത ആരാണ്? നാടക ഗാനങ്ങൾക്ക് ആലപിക്കുന്ന കെ എസ് ജോർജ്. കെ എസ് ജോർജ്, ഓക്കെ. എത്രക്കാ പാടുന്നേ? എത്രക്കാ പാടുന്നേ? അല്ല, എത്രക്ക് വേണം പാടിക്കോ, എനിക്കൊന്നും അറിയത്തില്ല. ചില്ലുമേടയിലിരുന്നെന്നെ
നിറഞ്ഞ സ്വീകരണമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് ഇനി ഉണ്ടോ കയ്യിൽ പാടുന്നുണ്ടോ? ആരാണ് അടുത്തത്? തമിഴിന്റെ മ്യൂസിക് ഡയറക്ടറായ ദേവ. ദേവ, തമിഴിന്റെ മ്യൂസിക് ഡയറക്ടർ ദേവ, അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. കവലപ്പെടാതെ സഹോദരാ കരുവാരി கருவாரி காத்து நிப்பான் காதலத்தான் சேர்த்து பப்பான் கவலைப்படாது சகோதரா. எம்மா 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 உருவத்தில் சும்மா பயங்கள் இல்லை அம்மா மனதை பார்த்த காதலானப்பா. கவலைப்படாது சகோதரா எங்கப்பா கருவாரி காத்து நிப்பான் காதலத்தான் சேர்த்து பப்பான் கவலைப்படாது சகோதரா. ஒருவத்தில் சும்மா பயங்கதில்ல அம்மா மன்னத பார்த்த காதலானம்மா. கவலைப்படாது சகோதரா எங்கப்பா கருவாரி காத்து நிற்பா காதல தான் சேர்த்துவப்பா கவலைப்படாது சகோதரா. கவலைப்படாது சகோதரா கவலைப்படாது சகோதரா. ഇനി ഇന്ന് ഈ സ്റ്റേജിൽ വന്ന ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഒരു ചോയ്സാണ്. ഇപ്പോൾ യുവഗായകനായിട്ട് ഇവിടെ വന്ന് പാടിയ ചെമ്പകമേ പാടിയ ഹിറ്റാക്കിയ ഫ്രാങ്കോയുടെ ഒരു ഗാനം പാടാം. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം പാടാമെന്നല്ല, അദ്ദേഹത്തിൻ്റെ വോയിസ് പാടുമെന്ന് ഞാൻ ചോദിച്ചു. ശ്രമിക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടായിരിക്കുള്ളൂ അദ്ദേഹത്തിൻ്റെ വോയിസ്. ഒന്ന് ശ്രമിച്ചു നോക്കുവാണ് അദ്ദേഹം. ചെമ്പകമേ നീയെന്നുമെൻ്റെതല്ലേ, ചെമ്പകമേ ചെമ്പകമേ നീയെന്നുമെൻ്റെതല്ലേ. സഖിയേ ഇനിയുണ്ടോ? അടുത്തത് അത്നാൻ സ്വാമി. ആദിനാട് സ്വാമി? ആദിനാടല്ല, അത്നാൻ സ്വാമി ഒരു പാകിസ്ഥാനിയായ ഗായകൻ. പാകിസ്ഥാനി, അങ്ങനെ ഒരാളുണ്ടോ? അതെ, ആൽബങ്ങളൊക്കെ പാടുന്ന ആൽബം. നമുക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. ശിവ സാധമ
എഴുത്തുകാരാണ്. അവസാനമായിട്ട് ഒരു ഗായകനല്ല ഒരു നടൻ പാടിയതാണ്. നടൻ പാടിയത് ജഗദീഷ്. ജഗദീഷ് അദ്ദേഹത്തിന്റെ പ്രായിക്കരപ്പൻ എന്ന ചിത്രത്തിൽ അദ്ദേഹം പാടിയൊരു പാട്ട്, അദ്ദേഹം പാടി അഭിനയിച്ചൊരു പാട്ട്. നമുക്ക് നമ്മളുടെ പ്രിയങ്കരനായ മലയാളത്തിന്റെ പ്രിയങ്കരനായ ചലച്ചിത്ര നടൻ ജഗദീഷിന്റെ ഈ പാട്ടൊന്ന് കേൾക്കാം. കൊക്കും പൂഞ്ചിറകിൽ കൊക്കും കാട്ടുകിളിക്കൊക്കും നെഞ്ചിനുള്ളും ഒരു ചാരുതേ ഒരു ചാരനി. കൊക്കും പൂഞ്ചിറകിൽ കൊക്കും കാട്ടുകിളിക്കൊക്കും നെഞ്ചിനുള്ളും ഒരു ചാരുതേ ഒരു ചാരനി ഒരു ചാരു ുള്ളവരെ നിങ്ങളുടെ ഈ നിറഞ്ഞ കയ്യടിക്ക് ഒരുപാട് നന്ദി. വീണ്ടും ഒരു ചെറിയ ഗ്യാപ്പിന് മറ്റൊരു വ്യത്യസ്തമായ പ്രോഗ്രാമുമായി ഞങ്ങൾ എത്തും. അതുവരെ നമസ്കാരം.